113 തവണ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള ഒരു പാലം പണിയലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, റബ്ബേ 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 നല്ലാനെ വിളിച്ചിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. നമ്മളോട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അവർക്കതിനൊരു പരിഹാരം കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലാ. അപ്പൊ അതിനാവശ്യമായ കാര്യങ്ങൾ ഇജാബത്ത് കിട്ടാൻ നമ്മളെല്ലാരും കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ നമുക്കും കിട്ടൂ, നമ്മളും രക്ഷപ്പെടൂ. അതുകൊണ്ട് 313 തവണ യാ റബ്ബി യാ അല്ലാ എന്ന ദിക്ർ ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കണം. അറിയാവുന്നവരോടൊക്കെ അത് പറയണം. എന്നിട്ട് ഈ മജ്ലിസിൽ കൂടട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. എല്ലാരെയും ഈ കൊറോണയുടെ വിപത്തിൽ നിന്നും, ക്യാൻസറിന്റെ വിപത്തിൽ നിന്നും, കിഡ്നി സംബന്ധമായ രോഗത്തിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കയ്യും കാലും തളർന്നു കിടക്കുകയാണ് എന്റെ ഉമ്മ, കയ്യും കാലും തളർന്നു കിടക്കുന്ന ഉപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ചൊല്ലി ഒരു 11 സ്വലാത്ത്.